നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ദി കേബിളിലേക്ക് സ്വാഗതം. കണ്ടാൽ അറിയാത്തവർ കൊണ്ടാൽ അറിയും എന്നൊരു ചൊല്ലുണ്ട്. അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുകയാണ്, സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാര്യത്തിൽ. കോവിഡ് പ്രതിരോധത്തിൽ ശ്രദ്ധ കൊടുത്തില്ലെന്ന് മാത്രമല്ല, അതിന് പൂർണ്ണമായും ഒരു അവഗണന വരെ നൽകിയ, പരിഹസിക്കുകയും കൂടി ചെയ്ത ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ലോക്ക്ഡൌണുകൾ വരെ ട്രംപ് തള്ളിപ്പറഞ്ഞിരുന്നു എന്നതും നമ്മൾ ആരും മറന്നിട്ടില്ല. ഏതായാലും ഒടുവിൽ ട്രംപും ഭാര്യ മെലാനിയയും കോവിഡ് പോസിറ്റീവ് ആയിരിക്കുകയാണ്. രാഷ്ട്ര നേതാക്കൾക്ക് കോവിഡ് ബാധിക്കുന്നത് ആദ്യ കാര്യമൊന്നുമല്ല, മുൻപും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും അധികം കോവിഡ് പ്രതിരോധത്തെയും ലോക്ക്ഡൌണിനെയും മാസ്കിനെയും വരെ തള്ളിപ്പറഞ്ഞിരുന്ന അമേരിക്കൻ പ്രസിഡന്റിന് അത് വരുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയിൽ മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ അല്ല കാര്യങ്ങൾ. പ്രത്യേകിച്ചും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ മുറ്റത്തെത്തി നിൽക്കുകയാണ്. അതിനിടയിലാണ് റിപ്പബ്ലിക്കൻസിന്റെ സ്ഥാനാർത്ഥിയായ ട്രംപിന് രോഗബാധ കൂടി ഉണ്ടായിരിക്കുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇനി സംഭവിക്കാവുന്ന നിർണായകമായ കാര്യങ്ങൾക്ക് വരെ ഒരുപക്ഷെ ഈ കോവിഡ് കാരണമാകുമോ? ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ നവംബർ 3 തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത്തവണ ട്രംപിനെതിരെ സർവ ആയുധങ്ങളും എടുത്ത് പടപ്പുറപ്പാടുമായി മുന്നിൽ തന്നെയുണ്ട് ഡെമോക്രാറ്റിക് എന്നതുകൂടി എടുത്തു പറയണം. അപ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ കൂടി വന്നിരിക്കുന്നത്. ഏതായാലും കോവിഡ് ഒരു മുഖ്യ പ്രചാരണമാണ് തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ പിന്നെ അമേരിക്കൻ പ്രസിഡന്റിന് തന്നെ കോവിഡ് ബാധിച്ചാൽ ഡെമോക്രാറ്റുകൾ അത് ഏത് രീതിയിലായിരിക്കും പറയുക എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാമല്ലോ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഡെമോക്രാറ്റുകളുടെ പ്രധാന പ്രചാരണ ആയുധം തന്നെ കോവിഡ് തന്നെയാണ്. ആ കണക്കുകൾ നേരത്തെ തന്നെയാണ് ഡെമോക്രാറ്റുകൾ ട്രംപിനെതിരെ രംഗത്തുള്ളതും. ഇതിൽ ട്രംപിന്റെ നിരുത്തരവാദപരമായ സമീപനങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളതും. രാജ്യത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക്, രോഗാവസ്ഥയിലേക്ക് തള്ളിവിട്ടു ട്രംപ് എന്ന് ഡെമോക്രാറ്റുകൾ പ്രചരിപ്പിക്കുന്നുമുണ്ട്. ഇതിനിടയിലാണ് ട്രംപിന് കൂനിന്മേൽ കുരുപോലെ പോസിറ്റീവ് ആയിരിക്കുന്നത്. കോവിഡ് പോസിറ്റീവ് ആയതോടെ ട്രംപിന് ഇനി പ്രചാരണത്തിൽ എത്രത്തോളം സജീവമാകാൻ പറ്റുമെന്നത് മറ്റൊരു ചോദ്യം. അതായത് ഡെമോക്രാറ്റുകൾ നിരത്തുന്ന ആയുധങ്ങളുടെ മുനയൊടിക്കാൻ ട്രംപിനാകില്ല എന്നത് തന്നെ എടുത്തു പറയേണ്ടി വരും. ഏതായാലും തെരഞ്ഞെടുപ്പ് സംവാദങ്ങളിലെ പ്രകടനം അമേരിക്കയിൽ വളരെയധികം നിർണായകമാണെന്നിരിക്കെ ട്രംപിന്റെ സാധ്യതകൾക്ക് മേൽ കരിനിഴൽ വീണു എന്ന് തന്നെ ഈ രോഗബാധയുടെ സാഹചര്യത്തിൽ ഉറപ്പിച്ചു പറയാം. ലക്ഷണങ്ങളില്ല ട്രംപിന് എങ്കിൽ തന്നെയും, കാര്യമായ രോഗലക്ഷണങ്ങളും ഒന്നുമില്ലെങ്കിൽ പോലും, പ്രകടമാക്കിയില്ലെങ്കിൽ പോലും, ട്രംപിന് പ്രചാരണ പരിപാടികളിൽ നിന്നും പിന്മാറേണ്ടി വരും എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. എത്ര നാൾ ക്വാറന്റൈനിൽ കഴിയേണ്ടി വരും എന്നത് സംബന്ധിച്ചും ഇപ്പോൾ വ്യക്തതയില്ല. ഏതായാലും ഒരു വശത്ത് അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ട്രംപിന് ഏൽക്കേണ്ടി വന്ന വലിയ തിരിച്ചടി, മറുവശത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് എന്ന മഹാമാരിയെക്കുറിച്ച് തുടക്കം മുതൽ ലോകാരോഗ്യ സംഘടന വലിയ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും വലിയ മുന്നൊരുക്കങ്ങൾ ട്രംപ് സ്വീകരിച്ചില്ല എന്ന ആക്ഷേപങ്ങൾ സജീവമായി നിൽക്കുന്നതിനിടെ പ്രസിഡന്റ് ട്രംപിന് തന്നെ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നത് വരും ദിവസങ്ങളിൽ അമേരിക്കയിലെ ഡെമോക്രാറ്റുകളുടെ മാത്രമല്ല, ഭാവിയിൽ തന്നെ ഒരു രാഷ്ട്രീയ ആയുധമായി മാറിയേക്കാം. ഏതായാലും ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങളെ തുടക്കം മുതൽ കാറ്റിൽ പറത്തി നടന്ന ട്രംപ്, മാസ്കിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം, ട്രംപ് മാസ്കിനോടും നിലപാടുകളോടും സ്വീകരിച്ച നിഷേധാത്മകമായ ഒരു സമീപനം ഇപ്പോൾ ഇതാ വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. മാത്രമല്ല ലോക്ക്ഡൌൺ നടപടികൾ പോലും കർശനമാക്കിയില്ല എന്നൊരാക്ഷേപവും അമേരിക്കയിൽ സജീവമായുണ്ട്. മാത്രമല്ല മറ്റ് രാജ്യങ്ങളെ, ലോക്ക്ഡൌൺ നടത്തിയ രാജ്യങ്ങളുടെ അടക്കം നിലപാടുകളെ പോലും പരിഹസിച്ച ട്രംപിൻ്റെ വാക്കുകളും വളരെയധികം ചർച്ചയായിരുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് കോവിഡ് പോസിറ്റീവിൻ്റെ ആ ഒരു പശ്ചാത്തലത്തെ നമുക്ക് ഇത്രയും അധികം പറയേണ്ടി വരുന്നതും.